ഒപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് തന്നെ നമ്മുടേതല്ലാത്ത ഹിതങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ നാം സ്വയം സന്നദ്ധരാകുകയാണ്. സംസ്കാരമാണ് മനുഷ്യകുലത്തിന്റെ അടിത്തറ, അല്ലെങ്കിൽ ധാർമ്മികതയിലുള്ള ജീവിതം മാത്രമേ സംസ്കാരത്തെ ഉണ്ടാക്കിയെടുക്കാറുള്ളൂ. ലോകത്ത് അറിയപ്പെടുന്ന 4 സംസ്കാരങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് വിദ്യാഭ്യാസ മേഖലകളിൽ കുട്ടികളെ നാം പഠിപ്പിക്കുക. 4 വ്യത്യസ്തമായ രാഷ്ട്രങ്ങൾ, ആ രാജ്യങ്ങളിലെ ജീവിതം, അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ ജീവിച്ച ജീവിതത്തിലെ നന്മകൾ കൂടിച്ചേർന്ന് അടുത്ത തലമുറയ്ക്ക് കൈമാറുവാൻ എന്തുകൊണ്ടും ആരോഗ്യപരമാണ് എന്ന് മനസ്സിലാക്കിയ സംസ്കൃതിയെ സംബന്ധിച്ചാണ് നാം സംസാരിക്കുന്നത്. അതാണ് നാം കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ സംസ്കാരം എന്നതിന് ഏറെ പ്രാധാന്യമുണ്ട്. മനുഷ്യൻ ധർമ്മനിഷ്ഠയുള്ളവനായിരിക്കണം, അധർമ്മം അവൻ ഒഴിവാക്കണം. സംസ്കാരത്തിന് ബാഹ്യമായി കാണിക്കാവുന്ന അടയാളങ്ങളല്ല. ഇപ്പോൾ 100 പിന്നിട്ടപ്പോൾ സംസ്കാരത്തിനുണ്ടായ അപജയം എന്താണെന്ന് ചോദിച്ചാൽ, വേഷങ്ങളുടെയും വിധാനങ്ങളുടെയും വ്യത്യസ്തതകളിലൂടെ സംസ്കാരങ്ങളെ വ്യത്യസ്തമായി അവതരിപ്പിക്കാൻ കഴിയും എന്ന് ആധുനിക മനുഷ്യൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇസ്ലാമിക സംസ്കാരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുന്നത് പ്രത്യേകമായ ഉടയാടകളുടെയും വേഷങ്ങളുടെയും ഒരു രൂപമാണ്. ഹൈന്ദവ സംസ്കാരം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ വേഷവിധാനങ്ങളുടെ രൂപമാണ് എന്ന് ഈ തലമുറ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറെ ഖേദകരമായിട്ടുള്ളത്. അപ്പൊ ഏതെങ്കിലും ഒരു മതവുമായി സംസ്കാരത്തിന് ബന്ധമില്ല, മറിച്ച് മതത്തെ സമ്പന്നമാക്കുന്നതും ധന്യമാക്കുന്നതും ഫലദായകമാക്കുന്നതും ഈ സംസ്കാരങ്ങൾ ഇഴുകിച്ചേരുമ്പോൾ മാത്രമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, സംസ്കാരങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ജീവിക്കുന്നില്ല, മനുഷ്യൻ സംസ്കൃതി ഉൾക്കൊണ്ട് ജീവിക്കുമ്പോൾ അവൻ സംസ്കാരത്തിന്റെ ഭാഗമായി മാറുകയാണ്. വിശുദ്ധ ഖുർആനിലെ വെള്ളിയാഴ്ച ദിവസത്തെ നമസ്കാരം ജുമുഅ നമസ്കാരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജുമുഅ നമസ്കാരത്തെ പ്രതിപാദിക്കുന്നൊരു അധ്യായമാണ് അൽ ജുമുഅ എന്ന പേരിൽ തന്നെ ഖുർആനിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ തുടക്കത്തിൽ തന്നെ അതിന്റെ കാരണങ്ങൾ വിവരിക്കുന്ന ഒരു വാചകമാണ് നമുക്ക് വായിക്കാൻ കഴിയുക. വിശുദ്ധ ഖുർആനിലെ ഈ അധ്യായത്തിലെ ആരംഭ വാചകം തന്നെ, മുഹമ്മദ് നബി തിരുമേനിയെ ലോകത്ത് പ്രവാചകനായി നിയോഗിച്ചു, അദ്ദേഹം ദിവ്യ വാക്കുകൾ ജനങ്ങളെ വായിച്ചു കേൾപ്പിക്കുക, അവർക്ക് ദൈവത്തിന്റെ ദൃഷ്ടാന്തങ്ങളും അടയാളങ്ങളും, നിഷേധിക്കാൻ കഴിയാത്ത ലോകത്തെ അത്ഭുത പ്രതിഭാസങ്ങൾ നിലകൊള്ളുന്ന ഒട്ടനവധി ദൃഷ്ടാന്തങ്ങളുണ്ട്. ഏകദൈവത്തെ കണ്ടെത്തുന്നതിനോ ദൈവത്തിന്റെ സാന്നിധ്യം നിഷേധിക്കാൻ കഴിയാത്ത വിധം മനുഷ്യനിലെ ഉറപ്പു നൽകുന്നതിനാവശ്യമായ ഒട്ടനവധി ദൃഷ്ടാന്തങ്ങൾ, അത്തരം ദൃഷ്ടാന്തങ്ങൾ, ആയാത്തുകൾ ജനങ്ങളെ കാണിച്ചു കൊടുക്കുകയും അവർക്ക് ബോധ്യം നൽകുകയും ചെയ്യുക എന്നത് പ്രവാചകന്റെ 2 ദൗത്യമാണ്. 1 ദൗത്യം ദിവ്യവാചകങ്ങൾ, ദിവ്യവചനങ്ങൾ. വിശുദ്ധ ഖുർആനിലെ ഓരോ വാചകങ്ങളും ജനങ്ങൾക്ക് കേൾക്കത്തക്ക വിധത്തിൽ വായിച്ച് അതിന്റെ അർത്ഥങ്ങൾ വിവരിച്ച് അതിന്റെ ആശയം പഠിപ്പിക്കുക എന്നതും, 2 ഈ ലോകത്തുള്ള പ്രാപഞ്ചികമായ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് മനുഷ്യബുദ്ധിയുടെ മുൻപിൽ ഉണർവുകൾ നൽകുക എന്നതുമാണ്. ഇത് 2 ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനന്തര ഫലമാണ് സംസ്കരണം എന്ന് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നു. അതാണ് അതിന്റെ പ്രഖ്യാപനം തന്നെ. അപ്പൊ മനുഷ്യൻ ദിവ്യവചനങ്ങൾ കേൾക്കുകയും പഠിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ അനാവശ്യ ചിന്തകൾ മനുഷ്യരിൽ നിന്ന് മാറുകയും മാനുഷികത അവനിൽ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതിനോടൊപ്പം ഏറ്റവും നല്ല നിലയിൽ ഒരാൾക്ക് മറ്റൊരാളോട് പെരുമാറാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും വലിയ ലോകത്തെ മഹത്തരമായ സംസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സംസ്കാരത്തെ സംബന്ധിച്ച് വളരെ നന്നായി എഴുതുകയും വിശകലനം നടത്തുകയും ചെയ്ത ഒട്ടനവധി മഹത്തുക്കൾ നമ്മുടെ ഭാരതത്തിൽ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. അതിൽ ഒരുപാട് ആളുകൾ വളരെ ലോകപ്രശസ്തരായ ആളുകളാണ്. അവരെല്ലാവരും പറഞ്ഞൊരു അഭിപ്രായം, ഒരു മനുഷ്യന്റെയും വസ്ത്രവിധാനത്തിലോ അവന്റെ ആഹാരക്രമത്തിലോ അല്ല സംസ്കാരം കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെയും മതപരമായ ചടങ്ങുകൾ അവൻ അനുഷ്ഠിക്കുന്നതിൽ കാണിക്കുന്ന വ്യഗ്രതയിലല്ല സംസ്കാരത്തെ അളക്കേണ്ടത്. മറിച്ച് അവന്റെ പെരുമാറ്റവും മറ്റുള്ളവരോടുള്ള സമീപനവും ഒരു മനുഷ്യന്റെ ത്യാഗനിർഭരമായ കർമ്മങ്ങൾ എത്രത്തോളമാണ് എന്ന് നോക്കിയിട്ടാണ് അവനിൽ സംസ്കാരം ഏതളവിൽ വരെയും നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇതാണ് അവരെല്ലാവരും ഏകദേശം രത്നചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ സംസ്കാരത്തെ സംബന്ധിച്ച് പഠിപ്പിച്ചത്. അപ്പൊ ഈ മാസം ഖുർആൻ അവതരിക്കുന്നതും
പ്രവാചകത്വം ലഭിച്ച് മുഹമ്മദ് നബി തിരുമേനി ലോകത്ത് പൂജാതനാവുകയും ജനങ്ങളുടെ മുൻപിൽ പ്രവാചകനായി നിലകൊള്ളുകയും ചെയ്തതിന്റെ മൗലികമായ താല്പര്യം മനുഷ്യരിൽ സംസ്കാരം പഠിപ്പിക്കുക എന്നതാകുന്നു. സംസ്കരണ ചിത്തരായ മനുഷ്യരിൽ സംസ്കരണ ബോധമുണ്ടാക്കുകയും സൽപ്രവൃത്തികൾക്ക് മനുഷ്യനെ പ്രാപ്തമാക്കുകയും സത്താന്താവിലൂടെ മനുഷ്യനെ ജീവിപ്പിക്കുകയും ചെയ്യാൻ പ്രേരണ നൽകലാകുന്നു ഈ മാസത്തിന്റെ ആത്യന്തികമായ ഉദ്ദേശം എന്ന് അള്ളാഹു ഈ ആയത്തിൽ ബോധ്യപ്പെടുത്തുകയാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കുവാൻ എല്ലാ ഓരോരുത്തരെയും ഈ സന്ദർഭം ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതം ധന്യമായിരിക്കുവാൻ സർവേശ്വരനായ അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലഘു പ്രഭാഷണം നടത്തിയത് സി എം മൗലവി ആലുവ. തുടർന്നുള്ള ഭാഗങ്ങൾ വെളിച്ചത്തിന്റെ പാത നിങ്ങളിലെത്തിക്കുന്നു വിസ്ഡം ബിസിനസ് സ്കൂൾ ഫ്രീ സോൺ ക്യാമ്പസ് ഓഫറിംഗ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് പ്രോഗ്രാംസ് ആൻഡ് ഫ്രീ സോൺ.